പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സമൃദ്ധമായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടുകൂടെ നമ്മൾ വിശുദ്ധരായ കുഞ്ഞി പൈതങ്ങളെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. അവരുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകല പാപങ്ങൾക്കും ദൈവത്തോട് നമുക്ക് മാപ്പപേക്ഷിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ, നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ, നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനവും. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങേ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവേ, ജാതനായ ഏകപുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിൻ്റെ കുഞ്ഞാടെ, പിതാവിൻ്റെ പുത്ര, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവോടുകൂടെ പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ദിനത്തിൽ രക്തസാക്ഷികളായ പൈതങ്ങൾ വാക്കുകളാലല്ല, മരണം കൊണ്ടാണല്ലോ അങ്ങയെ പ്രഘോഷിക്കുകയും ഏറ്റുപറയുകയും ചെയ്തത്. ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് പ്രഘോഷിക്കുന്ന അങ്ങേ വിശ്വാസം ഞങ്ങളുടെ ജീവിത ശൈലികൾ വഴിയും ഏറ്റുപറയുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഒന്നാം വായന, വിശുദ്ധ യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഞങ്ങൾ അവനിൽ നിന്ന് കേൾക്കുകയും നിങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സന്ദേശം. ദൈവം പ്രകാശമാണ്, ദൈവത്തിൽ അന്ധകാരമില്ല. അവിടുത്തോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും അതേസമയം അന്ധകാരത്തിൽ നടക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നവരാകും, സത്യം പ്രവർത്തിക്കുന്നുമില്ല. അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിലും നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിലും നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നാം അവനെ വ്യാജം പറയുന്നവനാക്കുന്നു. അവൻ്റെ വചനം നമ്മിൽ ഉണ്ടായിരിക്കുകയുമില്ല. എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഞാനിവ നിങ്ങൾക്ക് എഴുതുന്നത്. എന്നാൽ
ആരെങ്കിലും പാപം ചെയ്യാനിടയായാൽ തന്നെ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശു ക്രിസ്തു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. വേടന്റെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മൾ രക്ഷപ്പെട്ടു. കർത്താവ് നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ, ജനങ്ങൾ നമുക്കെതിരെ ഉയർന്നപ്പോൾ, കർത്താവ് നമ്മോടുകൂടെ ഇല്ലായിരുന്നെങ്കിൽ, അവരുടെ കോപം നമുക്കെതിരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. വേടന്റെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മൾ രക്ഷപ്പെട്ടു. ജലപ്രവാഹം നമ്മെ ഒഴുകിക്കളയുമായിരുന്നു, മലവെള്ളം നമ്മെ മൂടിക്കളയുമായിരുന്നു, ആർത്തിരമ്പുന്ന പ്രവാഹം നമ്മുടെ മേൽ കവിഞ്ഞൊഴുകുമായിരുന്നു. വേടന്റെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മൾ രക്ഷപ്പെട്ടു. കെണി തകർന്ന് നാം രക്ഷപ്പെട്ടു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൻ്റെ നാമത്തിലാണ് നമ്മുടെ ആശ്രയം. വേടന്റെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മൾ രക്ഷപ്പെട്ടു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ പ്രകീർത്തിക്കുന്നു. കർത്താവെ, രക്തസാക്ഷികളുടെ സ്വർഗീയ വൃന്ദം അങ്ങയെ വാഴ്ത്തുന്നു. ഹല്ലേലൂയാ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവെ, അങ്ങേക്ക് മഹത്വം. അധ്യായം 2:13 മുതലുള്ള തിരുവചന ഭാഗം. പൗരസ്ത്യ ദേശത്തു നിന്ന് വന്ന ജ്ഞാനികൾ പൊയ്ക്കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക, ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കുക. ഹെറോദേസ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. ഹെറോദേസിൻ്റെ മരണം വരെ അവിടെ വസിച്ചു. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ പുത്രനെ വിളിച്ചു എന്ന് പ്രവാചകനിലൂടെ കർത്താവ് അരുൾ ചെയ്തത് പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ചെന്ന് മനസ്സിലാക്കിയ ഹെറോദേസ് രോഷാകുലനായി. അവരിൽ നിന്ന് മനസ്സിലാക്കിയ സമയമനുസരിച്ച് അവൻ ബേത്ലഹേമിലെയും സമീപ പ്രദേശങ്ങളിലെയും 2 അതിൽ താഴെയും വയസ്സുള്ള എല്ലാ ആൺകുട്ടികളെയും ആളയച്ച് വധിച്ചു. ഇങ്ങനെ ജെറമിയ പ്രവാചകൻ വഴി അരുൾ ചെയ്യപ്പെട്ടത് പൂർത്തിയായി. റാമായിൽ ഒരു സ്വരം, വലിയ കരച്ചിലും മുറവിളിയും. റാഹേൽ സന്താനങ്ങളെക്കുറിച്ച് കരയുന്നു. അവളെ സാന്ത്വനപ്പെടുത്തുക അസാധ്യം. എന്തെന്നാൽ അവൾക്ക് തൻ്റെ സന്താനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മാറ്റണേ ഇൻഗിതം പോലെ
സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, ഭക്തരായ ദാസരുടെ കാണിക്കകൾ സ്വീകരിക്കുകയും അങ്ങേ രഹസ്യങ്ങൾ ഭക്തിയോടെ ശുശ്രൂഷിക്കുന്ന ഇവരെ ശുദ്ധീകരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ രഹസ്യങ്ങൾ വഴിയാണല്ലോ അറിവില്ലാത്തവരെ പോലും അങ്ങ് നീതിമത്കരിക്കുന്നത്. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടു കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവെ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ഈ സംപൂജ്യമായ രഹസ്യത്തിൻ്റെ തിരുനാളിൽ അവിടുന്ന് തൻ്റെ ദിവ്യ പ്രകൃതിയിൽ അദൃശ്യനാണെങ്കിലും ഞങ്ങളുടെ മനുഷ്യപ്രകൃതിയിൽ ദൃശ്യരൂപത്തിൽ പ്രത്യക്ഷനായി. കാലങ്ങൾക്ക് മുമ്പ് ജാതനെങ്കിലും കാലത്തിലായിരിക്കാൻ തുടങ്ങി. അങ്ങനെ ചിതറിക്കപ്പെട്ടതെല്ലാം തന്നിൽ ശേഖരിച്ചുകൊണ്ട് സകലതും സമഗ്രമായി സമുദ്ധരിക്കുകയും വഴിതെറ്റിയ മനുഷ്യനെ സ്വർഗത്തിലേക്ക് തിരികെ വിളിക്കുകയും ചെയ്തു. ആകയാൽ ഞങ്ങളും ആഹ്ലാദപൂർവകമായ ആഘോഷത്തോടെ പ്രകീർത്തിച്ചുകൊണ്ട് എല്ലാ മാലാഖമാരോടുമൊത്ത് അങ്ങയെ പുകഴ്ത്തുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങൾ തൻ കർത്താവാ, ദൈവം പരിശുദ്ധ, ദൈവം പരിശുദ്ധൻ, നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും പിണ്ടലവും. ഹോസന, ഹോസന, അത്യുന്നതങ്ങളിൽ ഹോസന, കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസന, ഹോസന, അത്യുന്നതങ്ങളിൽ ഹോസന, 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 അത്യുന്നതങ്ങളിൽ ഹോസന. വിശുദ്ധ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളും നമ്മുടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ള എല്ലാവരെയും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. ജോസഫിൻ്റെയും ഷൈനിയുടെയും കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഗ്രീഷ്മയുടെ എക്സാം വിജയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരീക്ഷയ്ക്കായി അപ്പിയർ ചെയ്യുന്ന എല്ലാവരും ദൈവത്താൽ പ്രത്യേകം അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കാം. ധ്യാനത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ യുവജനങ്ങളെയും പ്രത്യേകം ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ,
എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയിർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയിർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങയെ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപദാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും അക്കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് സ്വർഗത്തിലേക്ക് നമ്മുടെയും ലോകം മുഴുവൻ്റെയും ആവശ്യങ്ങൾ ഉയർത്തി സമർപ്പിച്ച് പിതാവായ ദൈവത്തെ ഏകസ്വരത്തിൽ വിളിച്ചപേക്ഷിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തന്താദാ, നിന്നാമം പൂജിതമായിടേണം, വരണം നിൻ രാജ്യം സ്വർഗത്തിലേ പോ, നിന്നുള്ള പാരിലുമായിടേണം, അന്നു വീണ്ടും നൂരാഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം, അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കും പോൽ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാൻ, പാപം പരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പസ്തോലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം ദൃക്കൻ വാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന
കേട്ടരുളണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടുകൂടെ നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. രൂപയിലുള്ള കുർബാന സ്വീകരണം നടത്തുന്നവരും പ്രാർത്ഥനാപൂർവം അക്കാര്യം ചെയ്ത് ദൈവാനുഗ്രഹം പ്രാപിക്കും. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ പുത്രനെ വാക്കാൽ ഏറ്റുപറയാൻ കഴിയാത്ത പൈതങ്ങളെ, അങ്ങേ പിറവിയ പ്രതി സ്വർഗീയ കൃപയാൽ അങ്ങ് കിരീടമണിയിച്ചുവല്ലോ. അവരുടെ തിരുനാളിൽ അങ്ങേ വിശുദ്ധ വസ്തുക്കൾ സ്വീകരിക്കുന്ന വിശ്വാസികൾക്ക് രക്ഷയുടെ സമൃദ്ധി പ്രദാനം ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.